നിപ്പ വൈറസ് ബാധ സംശയത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലം ഇന്ന് കിട്ടും. വൈറസ് ബാധ സ്ഥിരീകരിക്കുകയാണെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് നീക്കം. വൈശാഖ് ആര്യനുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. വൈശാഖ്, ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ കൊച്ചിയിലുണ്ട്, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ഇന്ന് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ശീതൽ, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇന്ന് ലഭിക്കുന്ന പരിശോധനാ ഫലമാണ്. ഇന്ന് രാവിലെയോടുകൂടിയിട്ടാണ് ആ പരിശോധനാ ഫലം ഔദ്യോഗികമായിട്ട് അധികൃതർക്ക് കൈമാറുക എന്നാണ് അറിയിച്ചിരുന്നത്. അല്പസമയം മുൻപ് വരെ നമ്മൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഔദ്യോഗികമായിട്ട് പരിശോധനാ ഫലം ലഭിച്ചതായിട്ടോ ലഭിച്ചിട്ടില്ല എന്നോ പറയാൻ തങ്ങൾക്കാവില്ല. ഈ വിവരം ഔദ്യോഗികമായിട്ടുള്ള സംവിധാനത്തിലൂടെ കളക്ടറോ മന്ത്രിയോ നേരിട്ട് തന്നെയായിരിക്കും ആളുകളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഔദ്യോഗികമായിട്ട് അറിയിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫലം ഇപ്പോൾ മന്ത്രിയുടെയും മറ്റ് അധികൃതരുടെയും കയ്യിൽ എത്തിയിട്ടുണ്ടാകാം. പക്ഷേ അത് ഔദ്യോഗികമായിട്ട് മന്ത്രി തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് വിശദീകരിക്കും ആ വിഷയത്തെക്കുറിച്ച് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. ഭീതി വേണ്ട, ജാഗ്രത മതി, കനത്ത ജാഗ്രത മതി എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും മന്ത്രി ആവർത്തിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് മന്ത്രി താമസിക്കുന്നത്. മന്ത്രിയോടൊപ്പം കോഴിക്കോട് നിന്നും വന്ന ഡോക്ടർമാരും ചില ഡോക്ടർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മൂന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘമാണ് കഴിഞ്ഞ നിപ്പ ബാധ വന്ന സമയത്തടക്കം രോഗികളെ ചികിത്സിച്ച് മുൻപരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ഡോക്ടർമാരടക്കം ഇവിടെ എത്തി. ഇവരാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. മാത്രമല്ല, വിവിധ കൺട്രോൾ റൂമുകൾ അടക്കം തുറന്നു, ഐസൊലേഷൻ വാർഡുകൾ തുറന്നു കഴിഞ്ഞു. എറണാകുളം മെഡിക്കൽ കോളേജിൽ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡാണ് തുറന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ രോഗിയെ നിലവിൽ ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരെ അടക്കം അവിടേക്ക് നിയോഗിച്ചു കഴിഞ്ഞു. എല്ലാവിധ മുന്നൊരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അടക്കം മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടുള്ള പല നടപടിക്രമങ്ങളും അവർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം പറവൂർ താലൂക്കിലെ ഈ വടക്കേക്കര പഞ്ചായത്തിലാണ് ഈ രോഗിയുടെ വീടുള്ളത്. അവിടെ പോയി ഈ ഡിഎംഒയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘത്തിന് അവിടെ പോയി സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അവിടെയുള്ള കിണറ്റിലെ കുടിവെള്ളം മാത്രമല്ല, വീട് നിൽക്കുന്ന പ്രദേശത്തെ ശുചിത്വത്തെ സംബന്ധിച്ചുമെല്ലാം അവർക്ക് നേരിട്ട് ബോധ്യപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ യോഗം ചേർന്നിരുന്നു. അവരോട് ഇന്ന് രാവിലെയാണ് ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള ഈ പരിശോധനാ സംഘം, ഈ വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധന നടത്തുക എന്നറിയിച്ചിട്ടുള്ളത്. ഏതായാലും തികഞ്ഞ ജാഗ്രതയിലാണ് എറണാകുളം ജില്ല. തീർച്ചയായും കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും മുൻകരുതലിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്.